നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. നമ്മൾ ഈ കളക്റ്റീവ് സംസ്കാരത്തെക്കുറിച്ച് ഏറെ മുന്നോട്ട് പോയി. അങ്ങനെ നമുക്ക് സംഘർഷമുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു അബോധ പ്രക്രിയ പ്രകൃതിജന്യമായിട്ട് ആർജിതമായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ, മോഡേൺ വിദ്യാഭ്യാസത്തിൻ്റെ, ശാസ്ത്രത്തിൻ്റെ ഒക്കെ ഇടപെടലുകളാണ് എന്നും സൂചന നൽകി. നിയന്ത്രണമില്ലാത്ത ഇടപെടൽ, അതൊന്നും കൂടി ഒന്ന് ആ വഴി ഒന്ന് പോകാം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ബാഹ്യവും ആഭ്യന്തരവുമായത് പാരസ്പര്യം പുലർത്തിപ്പോൾ ആഭ്യന്തരമായ സംസ്കൃതികളോട് നീതി പുലർത്തി വേണം ഒരറിവാകത്തേക്ക് കൊടുക്കാൻ. മനസ്സിലായി. പക്ഷെ കുറെ നൂറ്റാണ്ടുകളായി നമ്മൾ ആ നീതി പുലർത്തലില്ല. കുറച്ചുകൂടി നല്ല ഭാഷയിൽ പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്നത് ആർജിത സംസ്കാരത്തെ ഉണർത്താൻ ആദ്യം നടക്കേണ്ടത്, നടമാടേണ്ടത് കുടുംബത്തിലാണ്. അതുകൊണ്ടുള്ളൊരു മൗലിക ചോദന നേടി ആ അറിവ് ഉൾക്കൊണ്ടിട്ട് വേണം പുറത്തൊരു വ്യക്തിയുമായി ഇടപഴകാൻ പോലും. കാരണം ഒട്ടു വളരെ അറിവ് അതീവ നിഗൂഢമായി അവൻ നേടിയത് അച്ഛനമ്മമാരുടെ ബീജാണ്ടങ്ങളിൽ നിന്നാണ്. അത് വളരെ നിഗൂഢമാണ്. അതിൻ്റെ സാധ്യത അനന്തമാണ്. ഒരു പിച്ചാത്തി കപ്പ എരിയാനുള്ളതാണ്. അതെല്ലായ്പ്പോഴും കരിക്കരിയാൻ എടുക്കുന്നതല്ല. ഒരു 4 ഏക്കർ പറമ്പിൽ നിൽക്കുന്ന കപ്പ പറിച്ചു കൂട്ടിയിട്ട് അതിൻ്റെ തൊലി പൊളിച്ചു കളഞ്ഞോ, തൊലി ചുരണ്ടി കളഞ്ഞോ, അതായത് 2 തൊലിയും കളയുമ്പോഴാണ് പൊളിച്ചു കളയുന്നത്, 1 തൊലി കളയുമ്പോഴാണ് ചുരണ്ടി കളയുന്നത്. കേട്ടിട്ടുണ്ട്. ആ കപ്പ 10,000 കണക്കിന് കിലോയാണ് കിടക്കുന്നത്. ചിലപ്പോൾ അത് 15 ടണ്ണോ 20 ടണ്ണോ ഒക്കെ ആയിരിക്കും. അത്രയും കപ്പയെ ഒറ്റ ദിവസം കൊണ്ട് പറിച്ചു കൂട്ടുന്നത്, നാട്ടുകാർ മൊത്തം കൂടി ആഘോഷമായി പറിച്ചു കൂട്ടുന്നൊരു കാലമുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ട്. ഇതറിയാൻ മൂർച്ചയില്ലാത്ത വീട്ടിൽ കറിക്ക് നുറുക്കുന്ന ഒരു കത്തിയും കൊണ്ട് പോയിരുന്നാൽ നടക്കില്ല. അതിനുവേണ്ടി കാച്ചുന്ന കത്തി പ്രത്യേകമാണ്. അതിൻ്റെ പദം വേറെയാണ്. അത് വെള്ളത്തിൽ മുക്കേണ്ടത് കൃത്യമായ ചില സന്ദേശത്തിലാണ്. അത് വെള്ളത്തിൽ മുക്കിയാലാണോ ഡീസലിൽ ഊട്ടിയെടുത്താലാണോ കൂടുതൽ പദം വരുന്നതെന്ന് അറിയുന്നത് കൊല്ലനാണ്. 100 ഇഞ്ച് വണ്ണമുള്ള, 150 ഇഞ്ച് വണ്ണമുള്ള ഒരു മരം പകുതിയാക്കി വെട്ടി നിർത്തിയിട്ട് മരം വെട്ടുന്ന ഒരുവന് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കൂല. ഇല്ല സ്വാമിജി, അത് വെട്ടിയാൽ മറിച്ചിട്ടിട്ടേ പോകാം. സാധാരണ ഒരു വിറക് കയറുന്ന കോടാലിയും കൊണ്ട് പോയിരുന്നത് മുറിക്കാനാവില്ല. ഇതിനുള്ള മഴു പ്രത്യേകം കാച്ചെടുക്കണം. അങ്ങനെയുള്ള ഒരു അറിവ് അവൻ പഠിച്ചെടുത്താൽ പെട്ടെന്ന് കിട്ടുകയല്ല. അവൻ്റെ ജനിതകത്തിലെ ഒരു ആർജിത സംസ്കാരത്തിൽ കിടപ്പുണ്ടെങ്കിലേ പറ്റുള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട് സ്വാമിജി, കൊല്ലൻ ആ ചൂടാക്കിയ വായ്തലപ്പ് ഒരു പ്രത്യേക അളവിൽ അയാളുടെ മൈൻഡിന്റെ ഒരു കോർ വെച്ചിട്ടാണ് വെള്ളത്തിൽ മുക്കുന്നത്. ചിലപ്പോൾ ഡീസലിൽ മുക്കും, ചിലപ്പോൾ വെള്ളത്തിൽ മുക്കും, ചിലപ്പോൾ പെട്രോളിൽ മുക്കും. പെട്രോളിൽ മുക്കിയാൽ തീയാൻ കത്തും, പെട്രോൾ മൊത്തം. അതെ, ഒരു മനസ്സിന്റെ ഒരു അളവ് പോലും വെച്ച് ചെയ്യണമെങ്കിൽ അത് ആർജിതമാണ്. അതെ, തൊഴിൽപരമായി കൊല്ലപ്പണി ചെയ്യുന്ന ഒരുവൻ അവൻ്റെ അച്ഛനും അമ്മയും സംയോജിക്കുകയും അച്ഛൻ്റെ ബീജം രൂപാന്തരപ്പെടുവാൻ രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, ശുക്രം മുതലായ ധാതുക്കളെ കടന്നൊരാർജിത സംസ്കാരവുമായി ആ ബീജം ആ പദമറിഞ്ഞ് സ്ത്രീയിലെത്തിച്ചേരുകയും സ്ത്രീ ഒലയാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വേഗതകൾ അറിഞ്ഞ് അണ്ഡം രൂപാന്തരപ്പെടുകയും ആ ബീജാണ്ഡങ്ങൾ സംയോജിക്കുകയും ചെയ്യുന്ന ഒരു അറിവിനെ നിന്ദിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഔട്ട്സോഴ്സിംഗ് രംഗപ്രവേശിച്ചത്.
മനസ്സിലായി സ്വാമിജി. ബുദ്ധിജീവികളായ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ വിദ്യാഭ്യാസത്തെ തകർത്തെറിഞ്ഞ് സംഘർഷപൂരിതമാക്കിയതും വിദ്യാഭ്യാസ സംസ്കൃതിയെ നശിപ്പിച്ചതും ആർജിത സംസ്കാരങ്ങളെ ഇല്ലാതാക്കിയതും മാനവജീവിതം ദുസ്സഹമാക്കിയതും കലാപകാരികളെ കൊണ്ട് രാഷ്ട്രം നിറച്ചതും ഈ രീതിയിലാണ്. അതിനവർ ഉപയോഗിച്ച തന്ത്രം വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖല പാരമ്പര്യ പ്രസക്തമായ ആർജിത സംസ്കാരങ്ങളിലൂടെ ചെയ്തു വരുന്നതിൽ ചിലതിന് മാന്യതയുണ്ടെന്നും ചിലതിന് മാന്യതയില്ലെന്നും വെറുതെ ഇരിക്കുന്ന അണ്ടനും അഴകോടനും ഒക്കെ മാന്യനാണെന്നുമുള്ള തെറ്റിദ്ധാരണകൾ പരത്തിയാണ്. നേരത്തെ ഈ കഴിവിൽ അഭിമാനമുണ്ടായിരുന്നില്ല? ഇല്ല. ഏത് തൊഴിലും അവൻ്റെ ആർജിത സംസ്കാരത്തോട് നീതി പുലർത്തിക്കൊണ്ട് അതിലൊന്നാമനാകാനായിരുന്നു ശ്രമിച്ചിരുന്നത്. അപ്പോൾ മൂർച്ച ഉള്ള ഒരു കത്തി ആവശ്യപ്പെടുന്ന ഒരാൾക്ക് മൂർച്ച ഉള്ള കത്തി കിട്ടി, മൂർച്ചയുണ്ട് എന്ന് പറയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ആനന്ദമായിരുന്നു അന്നത്തെ അളവ് പോൽ. കപ്പയ്ക്കരിയുന്ന കത്തിക്ക് അവിടെ ചെല്ലണം, വിറക് കയറാനുള്ള മഴുവിനും അവിടെ ചെല്ലണം, മരം മുറിക്കാനുള്ള മഴുവിനും അവിടെ ചെല്ലണം, കൊയ്ത്തരുവയ്ക്കും അവിടെ ചെല്ലണം. കൊയ്ത്തരുവയല്ല കപ്പക്കത്തി, കപ്പക്കത്തിയും കൊയ്ത്തരുവയുമല്ല വീട്ടിൽ കറിക്ക് നുറുക്കുന്ന നമ്പിക്കത്തി, നമ്പി ഉപയോഗിക്കുന്ന കത്തി നമ്പിക്കത്തി. മനസ്സിലായി സ്വാമിജി. കാരണം കലവറക്കാരനായ നമ്പിയോട് നമ്പി ആരെന്ന് ചോദിച്ചു എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്പി ഉപയോഗിക്കുന്ന കത്തി നമ്പിക്കത്തിയാ, ഇപ്പൊ നമ്പി കത്തിയാ. മനസ്സിലായി സ്വാമിജി. മനസ്സിലായി സ്വാമിജി. ആ മാറ്റം, ഇതൊക്കെ തെറ്റായ ചരിത്രങ്ങൾ എഴുതിയും തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകിയും ജനജീവിതത്തെ തമ്മിലടിപ്പിച്ച് ബോധപൂർവം നടന്ന ഒരു പ്രക്രിയയാണ്. ഇതെല്ലാം ബോധപൂർവം നടക്കുമ്പോഴും അബോധത്തിൽ ആ വാത്സല്യവും സ്നേഹവും നന്മയും കാരുണ്യവും ഒന്നും മാനവന് നഷ്ടപ്പെട്ടിട്ടില്ല. അതിർത്തിയിൽ നിന്ന് രണ്ട് സമുദായങ്ങൾ തമ്മിലോ രണ്ട് സമൂഹങ്ങൾ തമ്മിലോ എത്ര തെറി പറഞ്ഞ് നേതാവിനെ തൃപ്തിപ്പെടുത്തിയാലും നാളെ അവർ തമ്മിൽ പങ്കുവെക്കാതെ ജീവിക്കാൻ ഈ മണ്ണിൽ പറ്റില്ല. കരുണ സ്നേഹം എന്നൊക്കെ പറഞ്ഞില്ലേ, ഇത് മനുഷ്യന് മാത്രമുള്ള മനുഷ്യ എല്ലാ ജീവജാലങ്ങൾക്കും അങ്ങനെ ഒരു പ്രക്രിയ കൃത്യമായി നടക്കുന്നില്ലേ സ്വാമി? അതാ, എല്ലാ ജീവജാലങ്ങൾക്കും, മാനവൻ മാത്രമല്ല. മാനവനിലെ വിദ്യാഭ്യാസം കൊണ്ട് ഇത് ഇല്ലാതാവുന്നുള്ളൂ, അല്ലെ അവൻ വളർത്തുന്ന ജീവികളിലേ ഇല്ലാതാവുന്നുള്ളൂ. അതെ 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 അതെ. അങ്ങയുടെ കുട്ടിക്കാലങ്ങളിൽ ഒരു സ്ത്രീയെ വിഭിന്ന മതങ്ങളിൽ വിഭിന്ന ജാതികളിൽ ചൂണ്ടിക്കാണിച്ച് ഇത് എൻ്റെ മൂത്ത മകൻ, ഇവനെ തമ്പുരാൻ്റെ മോനാണ്, മനസ്സിലായി സ്വാമിജി, ഇതെൻ്റെ രണ്ടാമത്തെ മകനാണ്, അതിവിടെ കല്ലുവെട്ടാൻ വന്നൊരു പാർട്ടി കല്ലുവെട്ടിയിട്ട് പോയപ്പോൾ തന്നിട്ട് പോയതാണ്. ഇങ്ങനെ അഭിമാനത്തോടുകൂടി പറഞ്ഞിട്ടുള്ളൊരു കാലഘട്ടവും ഉണ്ടായിരുന്നു സ്വാമി. ഈ രാജ്യത്തെ എല്ലാ സമുദായങ്ങളിലും ഉണ്ടായിരുന്നു എന്ന് പറയാം സ്വാമിജി. അന്നത്തെ സാഹിത്യങ്ങളിൽ ഒക്കെ ഇത്തരം കഥാപാത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ സ്വാമി. വലിയ അഭിമാനം പുലർത്തുന്ന ജനത ഒരു തരത്തിൽ ഇതാകെ ഒരു പരച്ചി പെറ്റ പന്തിരൂലല്ലേ? മാനവനെ മൊത്തം ചേർത്ത് വെച്ചെഴുതായിരിക്കല്ലേ? ആയിരിക്കണം സ്വാമിജി. മേഴത്തോട് അഗ്നിഹോത്രി മുതൽ പണനാർ വരെ 12 അറിവിൻ്റെ ആർജിത സംസ്കാരമുണ്ടായ 12 മക്കൾക്കും ഒരളവിലൊരു പറയി തന്നെയല്ലേ അമ്മ? ആർജിത സംസ്കാരത്തെ മാറ്റിമറിക്കാൻ വിദ്യാഭ്യാസ സംസ്കൃതിയിലൂടെ ശ്രമിക്കുമ്പോൾ വരുന്ന വിസ്മൃതി പുതുതായി കയറ്റിവിടുന്ന അറിവിനെ അംഗീകരിക്കുമോ? അതല്ല, അതുമില്ല, ഇതുമില്ലാത്തൊരവസ്ഥയിലെത്തുമോ? അതാണ് ആലോചിക്കേണ്ടത്. രണ്ടാമത് പറഞ്ഞത് സംഭവിക്കുന്നത് ഈ സമയത്തുണ്ടാകുന്ന സംഘർഷപൂരിതമായ മനസ്സ് പ്രകോപനപരങ്ങളായ ഇടപാടുകളെ സൃഷ്ടിക്കുവാൻ ആന്തരികമായി ശ്രമിക്കുമ്പോൾ വ്യക്തികളിൽ രോഗങ്ങളും
ബാഹ്യമായി ശ്രമിക്കുമ്പോൾ ഭീകരതയും അന്ന് രണ്ട് തലയും മൂർച്ചയുള്ള വിനാശകരമായ ഒരു ആയുധമായി മാനവനെ മാറ്റിയെടുക്കുന്നുണ്ടാവുമോ? തീർച്ചയായും ഉണ്ട് സ്വാമിജി. അതിനെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഔട്ട്സോഴ്സിങ്ങിൽ ചേർത്ത് വെച്ച് പഠിക്കേണ്ടത്. സ്നേഹിക്കുക, വാത്സല്യം നുകരുക, വാത്സല്യം കൊടുക്കുക, തുടങ്ങിയ മൗലികങ്ങളായ വികാരങ്ങൾ അസ്തമിച്ചിട്ട് പോകുന്ന ഒരു കൂട്ടായ്മ ആസൂത്രിതമായ ഹിംസയ്ക്കും സ്തേയത്തിനും അന്യഥാകാമത്തിനും ഇടം നൽകുമ്പോൾ സ്വയം നാശമുണ്ടാക്കുകയും അന്യരെ നശിപ്പിക്കുകയും ആതുരത്വത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യുവാൻ തലമുറകളെ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്ന് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ യൂണിവേഴ്സിറ്റികളെയും കോളേജുകളെയും വിദ്യാസങ്കേതങ്ങളെയും മതസങ്കേതങ്ങളെയും ആസ്പദമാക്കി ഒന്ന് പഠിച്ചു നോക്കിയാൽ അത്ഭുതകരമായൊരു ചരിത്രം നമുക്ക് ലഭിക്കുമെന്നാണ് തോന്നുന്നത്. അതെ സ്വാമിജി. നമ്മുടെ രാജ്യം ഇന്ന് 2 വയസ്സിലാണ് കുട്ടികളെ നഴ്സറിയിലല്ല പ്രീ നഴ്സറിയിൽ ചേർക്കുന്നത്. നഴ്സറിയൊക്കെ പോയി, പ്രീ കിൻഡർ ഗാർട്ടൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അതെ സ്വാമിജി. ജനിച്ചാൽ ഉടനെ കൊണ്ടിടുന്ന ഒരു ക്രഷുണ്ട്. അമ്മ ഔട്ട്സോഴ്സ്ഡാ, മുലപ്പാൽ അമ്മയുടെ മുലയിലെ പാലല്ല, കുപ്പിയിൽ കൃത്രിമമായി ഘടിപ്പിച്ച നിപ്പിൾ വഴിയുള്ള കുടിയാണ്. അവിടെ അമ്മിഞ്ഞ ഔട്ട്സോഴ്സ്ഡാണ്. പശുവിന്റെ പാല് കറന്നെടുത്തു കുപ്പിയിലാക്കി അമ്മയുടെ മുലയ്ക്ക് കൃത്രിമമായ നിപ്പിള് റബ്ബർ കൊണ്ടുണ്ടാക്കി അത് കുപ്പിയിൽ ഘടിപ്പിച്ച് അത് അമ്മയാണ് എന്നും അമ്മയുടെ മുലയാണെന്നും തെറ്റിദ്ധരിച്ച് അത് തനിക്ക് തരുന്ന അമൃതാണെന്ന് തെറ്റിദ്ധരിച്ച് കുട്ടിക്കാലത്തെ കുടിച്ച് ലോകം കുട്ടിക്കാലത്ത് തന്നെ തന്നെ കളിപ്പിച്ചതിന് പ്രതികാരം ചെയ്യാൻ ജനിക്കുന്ന ഓരോ കുഞ്ഞും തള്ളയ്ക്കും തന്തയ്ക്കും എന്നല്ല നാടിനും നഗരത്തിനും ഭീഷണിയായി മാത്രമേ വളരൂ. മനഃശാസ്ത്രപരമായി അവൻ കബളിപ്പിക്കപ്പെട്ടു വളർന്നവനാണ്. അത് ആ കുട്ടിയിൽ തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് ശേഖരിക്കപ്പെട്ടിരുന്ന ഒരു സംസ്കാരത്തിന്റെ, അവന്റെ ആർജിത സംസ്കാരത്തിനകത്തേക്കാണ് അവൻ അവൻ അറിയാത്തൊരു ചുറ്റുപാടിൽ ജീവിക്കാൻ ആഗ്രഹിച്ച് വായ പൊളിക്കുമ്പോൾ ചുരത്തി കൊടുക്കേണ്ട മുലയുടെ സ്ഥാനത്ത് റബ്ബർ ചുരത്തി കൊടുക്കുന്നത്. അപ്പോ തന്നെ തിരിച്ചറിയുന്നുണ്ടാവല്ലേ സ്വാമിജി കോശം? തീർച്ചയായും. ആ കോശങ്ങൾ തിരിച്ചറിഞ്ഞാൽ നാളെ അമ്മയുടെ മുലയ്ക്ക് ക്യാൻസർ ഉണ്ടാകുവാൻ അവന്റെ ആർജിത സംസ്കാരത്തിനകത്തെ ശാപഗ്രസ്തമായ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ് മാത്രം മതിയാവും. ശാസ്ത്രലോകത്തിന്റെ മേദുരദീർഘങ്ങളായ സംഭാവനകൾ മാനവ ജീവിതത്തെ ആതുര സംസ്കൃതിയുടെ അനന്തഭാവങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക മാത്രമല്ല, ഭീകരതയുടെ നഗ്നതാണ്ഡവത്തിലേക്ക് മാനവ ചേതനയെ വളരെ ശക്തമായി കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു വളരെ സുതാര്യവും സുന്ദരവുമായ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ്, ഒരു സാമൂഹിക അവബോധം ഇരിപ്പുണ്ടെന്ന് തിരിച്ചറിയാത്ത ശാസ്ത്രകാരനേക്കാൾ വൃത്തിഹീനനും ശാസ്ത്രകാരനേക്കാൾ ഈ ലോകത്തിന് നാശകാരിയുമായി മറ്റൊരാളുണ്ടാവില്ല. എളുപ്പങ്ങൾ തേടിപ്പോകുമ്പോൾ, ആലസ്യത്തെ അറിവായി തെറ്റിദ്ധരിക്കുമ്പോൾ, കണ്ടുപിടുത്തങ്ങളിലൂടെ മഹാന്മാർ പ്രത്യക്ഷപ്പെടുമ്പോൾ, അവാർഡ് നിശകൾ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ സ്വരൂപങ്ങളാണ്. അന്തർദാഹം നിലനിൽക്കുന്ന വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ധാർമ്മിക മൂല്യങ്ങളാണ്. ശാസ്ത്രം കൃത്രിമമായി ഈ മുലക്കണ്ണ് വായിലേക്ക് പിടിപ്പിക്കുവാൻ തയ്യാറാകാതിരിക്കുകയും മാതൃത്വം, ആ ദിവ്യപാനം കുഞ്ഞിന് നൽകുകയും ചെയ്യുമ്പോൾ ആർജിത സംസ്കാരങ്ങളുടെ അനന്തഭാവങ്ങൾ, പാരമ്പര്യ പ്രസൂനങ്ങൾ അവൻ്റെ മസ്തിഷ്കത്തിൽ വിടരുമ്പോൾ ശാസ്ത്രകാരൻ കവിയായി മാറുന്ന ഒരു അതുല്യ പ്രഭാവത്തിൽ നാളെ സ്വർഗചേതനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ തയ്യാറാകുന്ന കവിയും സാഹിത്യകാരനും ശാസ്ത്രജ്ഞനും ഒരുമിച്ചുദയം ചെയ്യുകയായിരിക്കും ആ കുഞ്ഞിൽ ചെയ്യുക. അപ്പോൾ കുഞ്ഞിൽ വളരുന്ന ഒരു വാത്സല്യം, തീർച്ചയായും
സർഗസന്ധ്യകൾ നൃത്തം വയ്ക്കുന്ന, സർഗസീമകളെ ഉല്ലംഘിക്കുന്ന സചേതനങ്ങളായ പരമാത്മ ജീവാത്മ സംശ്ലേഷണത്തിൻ്റെ അത്യുദാരങ്ങളായ ലോകങ്ങൾ ഉണരാൻ ആ കുരുന്ന് ഹൃദയങ്ങളെ പ്രേരിപ്പിക്കുന്ന അവൻ്റെ ആർജിത സംസ്കൃതിയിലേക്ക് അമ്മിഞ്ഞ പാലിൻ്റെ മാധുര്യം നുകരുമ്പോൾ അവൻ ഔട്ട്സോഴ്സിംഗ് ഇല്ലാത്ത തനിക്ക് അവകാശപ്പെട്ട തൻ്റെ മാതൃത്വത്തിൻ്റെ സംശ്ലേഷണത്തിൽ ഉതിർന്നു വന്ന 1000 ഭാവതലങ്ങൾ വിടരുന്ന ഭാവനയുടെ ചക്രവാളങ്ങൾ വികസിക്കുന്ന ബുദ്ധിയെ വികലമാക്കാതെ കൈവല്യത്തിലേക്ക് നയിക്കുന്ന ഒരനന്ത സാധ്യതയാണ് ഉദയം കൊള്ളുന്നത്. ഇത് മുഴുവനുമാണ് വരട്ടുവാദികളായ ശാസ്ത്രകാരന്മാർ കളഞ്ഞു കുളിച്ച് നശിപ്പിച്ചത്, എന്നിട്ട് കേമന്മാരായത്. എന്നിട്ട് അവർ തന്നെ പറയും ഇത്തരം വികാരങ്ങൾ കാൽപ്പനികമാണ്, പൈങ്കിളിയാണ്. അപ്പോൾ കളക്റ്റീവ് അൺകോൺഷ്യസ് ശാസ്ത്രകാരൻ്റെ അന്തസ്ഥിത ചോദനയെ സജീവമാക്കി നിർത്തുന്നില്ലെങ്കിൽ ശാസ്ത്ര മനുഷ്യന് ഭീഷണമാണ്, ഉപദ്രവകരമാണ്, അന്തസ്സത്തയെ നശിപ്പിക്കുന്നതുമാണ്. ഇതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ജീവചൈതന്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അപ്പോൾ ഭീകരത നടമാടുവാൻ വിദ്യാഭ്യാസം ഗർഭസ്ഥതലത്തിന് മുമ്പേ തുടങ്ങുന്നു, ബീജാണ്ട സംയോജകങ്ങളിൽ തുടങ്ങുന്നു, വിവാഹത്തിൽ തുടങ്ങുന്നു. ഈ സർഗചേതനയെ മുഴുവൻ, അതായത് ആർജിത സംസ്കാരത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ ജനിക്കുമ്പോഴേ കൊണ്ടുപോയി ഔട്ട്സോഴ്സ് ചെയ്തപ്പെട്ട കൃത്രിമമായ ഒരു മാതൃത്വം, കൃത്രിമമായ മുലകൾ, കൃത്രിമത്വം തുളുമ്പുന്ന തൊഴിലെന്ന നിലയിൽ കാശു വാങ്ങിച്ച, കാശിനു വേണ്ടി ആനയിക്കപ്പെടുന്ന മാതൃത്വങ്ങൾ, ഇത് വളരെ രസകരമാണ്. ലളിത മനോഹരയുടെ വേഷമണിഞ്ഞു വരുന്ന ആയ, അന്യന്റെ കുട്ടിയെ അവൾ കുടിപ്പിക്കുന്നത് അവളുടെ മുലപ്പാലാണ്, ആസുര യോനിയുടെ മുലപ്പാലാണ്. ആ കുഞ്ഞിന്റെ ആർജിത സംസ്കാരത്തിന് വിരുദ്ധമാണത്. ആ കുഞ്ഞിനെ സംബന്ധിച്ചത് പൂതനയാണ്. എന്റെ അമ്മയുടെ അടുക്കൽ നിന്ന് എന്നെ പറിച്ചു മാറ്റുകയും ആരും കാണാതെ എന്റെ ആർജിത സംസ്കാരത്തെ നശിപ്പിച്ചെടുക്കുകയും കൃത്രിമമായ മുലപ്പാൽ എനിക്ക് തന്ന് എന്നെ രോഗിയാക്കി തീർക്കുകയും ചെയ്യുന്ന, അതിനിടയാക്കിയ അമ്മയോട്, അതിന് പുതുതായി വന്ന അമ്മയോട് ആ കുഞ്ഞിൻ്റെ പിഞ്ചുകാൽ പ്രതികാരം ചെയ്യാതിരിക്കില്ല. വള്ളത്തോട് അത് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഈ കർമ്മഭൂമിയുടെ പിഞ്ചുകാൽ എന്ന കവിതയിൽ, ഈ കർമ്മഭൂമി തൻ പിഞ്ചുകാൽ പൊരുമേ ചിക്കന്നതൊക്കെ ചവിട്ടിത്താഴ്ത്താൻ, ധ്വസ്തഭുവനമം ദൗഷ്ട്യമേ നിൻ തല എത്ര പരത്തി ഉയർത്തിയാലും, കാളിയമർദ്ദനത്തിൽ പറയുന്നതാണ്, ഈ കർമ്മഭൂമി തൻ പിഞ്ചുകാൽ പൊരുമേ ചിക്കന്നതൊക്കെ ചവിട്ടിത്താഴ്ത്താൻ. ഒരു പക്ഷേ പൂതനയെ ചവിട്ടിത്താഴ്ത്തുന്ന സങ്കല്പങ്ങളുള്ള ആ മിത്തുകളൊക്കെ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേതൃദീർഘങ്ങളായ വളർച്ചയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ടുള്ളതായിരിക്കുമോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. മാനവചേതനയെ അതിൻ്റെ സർഗാത്മക പ്രക്രിയയിൽ നിന്ന് പിടിച്ചു വലിക്കുകയും ആർജിത സംസ്കാരത്തെ നശിപ്പിക്കുകയും ആർജിത സംസ്കാരത്തിൻ്റെ സ്ഥാനത്ത് പുറത്തുനിന്ന് ആവാഹിച്ചു കൊണ്ടുവന്ന ഒരു സംസ്കാരത്തെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ ഭീകരത താണ്ഡവമാടുകയും ചെയ്യുമ്പോൾ ജനജീവിതം ദുസ്സഹമാവുന്നത് ചില്ലറയൊന്നുമല്ല. തൻ്റെ കുഞ്ഞിന് മുല കൊടുക്കുവാൻ ജാതിയുടെ ഔന്നത്യമുണ്ട്, മതത്തിൻ്റെ ഔന്നത്യമുണ്ട്, തൊഴിലിൻ്റെ ഔന്നത്യമുണ്ട്, കാശിൻ്റെ ഹുങ്കു കൊണ്ട് ഒരമ്മയ്ക്ക് പറ്റാതിരിക്കുക, കാശ് കൊടുത്ത് വേറൊരമ്മയെ കൊണ്ട് കൊടുപ്പിക്കുക. ഇവിടെ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമില്ല, പുരുഷനുമായി വരുമ്പോൾ മാത്രമേ സ്ത്രീയും സ്ത്രീയുടെ സ്വാതന്ത്ര്യവും സ്ത്രീ വിമോചനക്കാർക്ക് പ്രശ്നമാകുന്നുള്ളൂ. പുറത്ത് ജോലി നോക്കുന്ന ഒരു സ്ത്രീക്ക്
ഉന്നതങ്ങളായ ജോലി നോക്കുന്ന ഡോക്ടറും എഞ്ചിനീയറുകളും ഒക്കെ ആയിട്ടുള്ളവർക്ക് കുഞ്ഞിനെ നോക്കാനും നീട്ടം കോരാനും പറ്റാതെ വരുമ്പോൾ കൂലിക്ക് വെച്ച മറ്റൊരു സ്ത്രീ കോരുമ്പോൾ അവളുടെ സ്വാതന്ത്ര്യം ഇവർക്ക് പ്രശ്നമാകുന്നില്ല. വിദ്യാഭ്യാസത്തിൻ്റെ രണ്ട് അക്ഷങ്ങളാണിവ. അപ്പോൾ ഔട്ട്സോഴ്സിങ്ങിന് വേണ്ടി മാത്രമാണ് ആലോചനാപൂർവമല്ല സ്വാതന്ത്ര്യത്തെ നിർവചിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കുഞ്ഞിനെ ആദ്യം കൊടുക്കുന്ന മുലപ്പാലിൽ തന്നെ കള്ളം പഠിപ്പിക്കുകയാണ്, അവന്റെ അബോധത്തെ ചൂഷണം ചെയ്യുകയാണ്. ഇത് മാത്രമാണ് നിനക്ക് അവകാശപ്പെട്ടതെന്നും ഇതിന് ഞങ്ങളിട്ട പേരാണ് നീ സ്വീകരിക്കേണ്ടതെന്നും നീ ഇപ്പോൾ തന്നെ ഇതിനെ ഉൾക്കൊള്ളണമെന്നും പഠിപ്പിക്കാം. ശരിയല്ലേ? ശരിയാണ് സ്വാമിജി. ഇത് വളരെ ശക്തവും സങ്കേതാർത്ഥത്തിൽ വളരെ ഉന്നതവും അതേസമയം തന്നെ ആ കുഞ്ഞിനെ ഒട്ടു വളരെ രോഗങ്ങളിലേക്ക് നയിക്കുന്നതും ആന്തരികമായ ആതുരത ബാഹ്യമായി ഭീകരത. ഇവൻ നാളെ വളർന്നു വരുമ്പോൾ മുലപ്പാലിൻ്റെ മാധുര്യം നുകരാതെ മാതൃത്വത്തിൻ്റെ സ്നേഹം നുകരാതെ പുറം ലോകത്തോട് മത്സരിക്കുവാനും എതിരിടുവാനും അവയെ മുഴുവൻ ഹിംസിക്കുവാനും തയ്യാറായി വളരുന്നത് പുറത്ത് ഭീകരതയായി വളരുന്നു. അതിനെ സാന്ത്വനപ്പെടുത്താൻ നിയമനിർമ്മാണങ്ങൾ കൊണ്ടാകുമോ? ആർജിത സംസ്കാരത്തെ തകർത്ത് കളഞ്ഞിട്ട് ഏതെങ്കിലും നിയമം ഔട്ട്സോഴ്സ് ചെയ്ത് ഇവനെ ഒതുക്കി നിർത്താൻ പറ്റുമോ? ഇവന്റെ ആർജിത സംസ്കാരത്തെ വളർന്ന് പരിപക്വമാക്കി പുഷ്കരമാക്കി അവനിൽ ആർജിതമായി കിടക്കുന്ന അറിവുകളെ ശോഭായമാനമാക്കി അതിലെ കല, അതിലെ സാഹിത്യം, അതിലെ സാങ്കേതിക വിദ്യകൾ ഇവയൊക്കെ പുഷ്കരമാക്കി നാളെ ലോകോപകാരമാക്കി തീർക്കുന്നതിന് വേണ്ടുന്നത് ചെയ്യുന്നതിന് പകരം അവയെ ഈ ഔട്ട്സോഴ്സിങ്ങിലൂടെ നശിപ്പിച്ച് കളയുമ്പോൾ അവൻ്റെ കോശങ്ങൾക്കുണ്ടാകുന്ന ഭ്രമം, കോശം അവനെതിരായി നടത്തുന്ന ഗൂഢാലോചന, അവൻ്റെ അമൃതകലകളെ ശോഷിപ്പിക്കുന്നത്, അവനിലെ വിഷകലകളെ ജാജ്വല്യമാനമാക്കുന്നത്, അതുണ്ടാക്കുന്ന ഒട്ടേറെ അവൻ്റെ വ്യാധിക്ഷമത്വ ബലത്തിൽ വരുന്ന സങ്കീർണതകൾ, വ്യാധി പ്രതിബന്ധകത്വ ബലത്തിൽ വരുന്ന സങ്കീർണതകൾ, അതുണ്ടാക്കുന്ന രോഗാണുകോടികൾ, അതിൻ്റെ പരിണാമമായി അവൻ അനുഭവിക്കുന്ന വൈയക്തികങ്ങളായ വേദനകൾ, ആ വേദനകൾ കാണുന്ന സമൂഹം അനുഭവിക്കുന്ന വേദനകൾ, അതിനായി പിന്നെ ഉണ്ടാക്കേണ്ടുന്നതായ മരുന്നുകൾ, മന്ത്രങ്ങൾ, അതിന് കെട്ടിപ്പൊക്കേണ്ടുന്ന ആശുപത്രികൾ, ഇവയെല്ലാം ഒറ്റയടിക്ക് ഒഴിവാക്കാൻ സുചാരുവായ ആർജിത സംസ്കാരത്തെ ന്യായമായും മര്യാദയായും കൊണ്ടുപോയാൽ മതിയാവുമായിരുന്നില്ലേ?